നമസ്കാരം. പൊന്നൂർ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സാന്ത്വനത്തിന്റെ കരസ്പർശമായി നിലകൊള്ളുന്ന വിളക്കുളി സ്നേഹതീരത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ സന്ദർശനം നടത്തി. പത്തനാപുരം എം എൽ എ കെ ബി ഗണേഷ് കുമാർ, വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ, ഡോക്ടർ ഷാഹിഷ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. നിരാലംബരായവർക്ക് സ്വാന്തനത്തിന്റെ സ്നേഹസ്പർശമായി നിലനിൽക്കുന്ന വിളക്കുടി സ്നേഹതീരത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ സന്ദർശനം നടത്തി. കൊല്ലം ജില്ലയിൽ വിളക്കുടിയിലും തിരുവനന്തപുരം ജില്ലയിൽ മിതിർമയിലും സ്നേഹതീരം മാനസിക സാമൂഹ്യ പുനരധിവാസ കേന്ദ്രം സ്ഥാപിച്ചിരുന്നു. തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന മാനസിക വെല്ലുവിളി നേരിടുന്നവരും സർക്കാർ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ രോഗം ഭേദമായിട്ടും ഏറ്റെടുക്കാനില്ലാതെ ഉപേക്ഷിക്കപ്പെടുന്നവരുമായ സഹോദരിമാരെ ഏറ്റെടുത്ത് സംരക്ഷിച്ച് പുനരധിവസിപ്പിക്കുകയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുമായി നടപ്പിലാക്കി വരുന്ന പുനരധിവാസ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ജീവകാരുണ്യ മേഖലയിൽ നിസ്വാർത്ഥ സേവനം നടത്തിവരുന്ന സ്ഥാപനമാണ് വിളക്കുടി സ്നേഹതീരം. ഇതിനു മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്നേഹതീരം സന്ദർശിച്ചിരുന്നു. മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നവർ പലപ്പോഴും സമൂഹത്തിൽ നിന്ന് ആട്ടി അകറ്റപ്പെടുന്ന നില ഉണ്ടാകാറുണ്ടെന്നും ഇത്തരം ആളുകളെ തള്ളിക്കളയുകയല്ല, അവർ സമൂഹത്തിന്റെ ഭാഗമാണ് എന്ന് കരുതിക്കൊണ്ട് ചേർത്ത് പിടിക്കുകയാണ്. ഇത്തരമൊരു സന്ദേശമാണ് സ്നേഹതീരത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ സിസ്റ്റർ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മുഖ്യമന്ത്രി അന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. കെ കെ ശൈലജ ടീച്ചർ സ്നേഹതീരത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റി സംസാരിച്ചു. സിസ്റ്ററിന്റെ കൂടെ എന്നെ കാണാൻ വന്ന സിസ്റ്ററും ഇതുപോലെ തന്നെ ഈ സ്ഥാപനത്തിനെ പറ്റി പറയുമ്പോൾ അവർക്ക് 100 നാക്കായിരുന്നു. അവരുടെ വേറെന്തായിരുന്നു എന്നെ ക്ഷണിക്കാമോ തെരേസ. അതുപോലെ എന്റെ ഭാരവാഹികളും ഇവിടെ അതിന്റെ പ്രവർത്തകരെല്ലാം നിൽക്കുന്നുണ്ട്. ഞാൻ ഓരോരുത്തരെയായിട്ട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അവരുടെ എല്ലാം ത്യാഗപൂർണമായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ ആശ്വാസം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് പരിപാടികളുണ്ട് ഇന്ന്. ഇത് നേരത്തെ നിശ്ചയിച്ചതായിരുന്നില്ല, എങ്കിലും എം എൽ എ വളരെ നിർബന്ധമായിട്ട് പറഞ്ഞു ടീച്ചർ ഇവിടെ സ്നേഹതീരം കണ്ടിട്ടേ പോകാവൂ എന്ന്. മറ്റു പരിപാടികളുടെ ഇടയിലുള്ളൊരു സമയമാണ് ഇവിടെ ഒന്ന് കയറാൻ വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തിയത് എന്നതിനാൽ ഞാനൊരു നീണ്ട പ്രസംഗം ഇവിടെ നടത്തുന്നില്ല. ഇവിടെ സിസ്റ്റർ സൂചിപ്പിച്ചിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അത് ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ കാര്യമാണ്. പുതിയ നിയമമെല്ലാം വന്നപ്പോഴാണ് നമുക്ക് കുട്ടികളെ കൂടെ താമസിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നത്. നിയമം അനുസരിക്കുക മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ. എന്നാൽ അതിന് പരിഹാരം എന്നുള്ള നിലയിൽ ഒരു ബാലഭവൻ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ആരംഭിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ സംരക്ഷണം ഇവിടെ തന്നെ നിക്ഷിപ്തമാക്കാൻ കഴിയുമോ എന്ന പരിശ്രമമാണ് നടത്തുന്നത്. ഓമണിനെ കൊണ്ട് സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ കുഞ്ഞുങ്ങൾ അകന്നു പോകാതിരിക്കാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളിൽ നിന്ന് വേർപെടുത്താതിരിക്കാൻ ഗവൺമെന്റിന് എന്തൊക്കെ സാധിക്കും അതെല്ലാം ചെയ്യുന്നതായിരിക്കും എന്ന ഉറപ്പ് ഞാൻ ഇവിടെ നൽകുകയാണ്. ഇതോടൊപ്പം തന്നെ മെഡിസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പൊതുവേ ഈ മാനസിക അസ്വാസ്ഥ്യത്തിനുള്ള മരുന്ന് ലഭ്യത കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. സർക്കാർ മേഖലയിൽ തന്നെ ആശുപത്രികളിലും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അത് പരിഹരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പരിഹരിക്കുന്ന കൂടെ സ്നേഹതീരത്തിന്റെ കാര്യം പ്രത്യേക പരിഗണന ഉണ്ടായിരിക്കും എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുന്നു. ഇവിടെ എന്തൊക്കെയാണ് സാമൂഹ്യ നീതി വകുപ്പിനെ കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക എന്ന് ഞാൻ പരിശോധിക്കുന്നുണ്ട്. ഗവൺമെന്റിന് പിന്നെ അതിന്റെ നിയമാവലികൾ ഒതുങ്ങി നിന്നിട്ടാണ് ചെയ്യാൻ പറ്റുക. എങ്കിലും ഇത്തരം സ്ഥാപനങ്ങൾ സഹായിക്കുന്നത് ഗവൺമെന്റിനെ തന്നെയാണ്. അല്ലെങ്കിൽ ഇത്ര ആളുകളെ ഞങ്ങൾ എവിടെ എങ്ങനെ സംരക്ഷിക്കും എന്നുള്ളതാണ് എന്റെ ഒരു വല്ലാത്ത അസ്വസ്ഥത. ഇത്രയും ആളുകൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും സ്തുത്യർഹമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഗവൺമെന്റിന് സാധിക്കുന്ന എല്ലാ സഹായവും സ്നേഹതീരത്തിന് ചെയ്തു തരും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് പത്തനാപുരം എം എൽ എ കെ ബി ഗണേഷ് കുമാർ, വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ, വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വിജയൻ, സ്നേഹതീരം ഡയറക്ടർ സിസ്റ്റർ റോസലിൻ, ഡോക്ടർ ഷാഹിർഷ, സുനി സുരേഷ്, എ സജീദ്, കുന്നിക്കോട് ഷാജഹാൻ, എം അജിമോഹൻ, വിളക്കുടി ചന്ദ്രൻ, ഷാഹുൽ കുന്നിക്കോട്, സ്നേഹതീരം പി ആർ ഒ എ വാഹി തുടങ്ങി നിരവധി പേർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം.